എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിജിഷ ടീച്ചറാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സൂത്രം, ഒരു പരീക്ഷണമായിട്ട്, പരീക്ഷണം നിങ്ങൾക്ക് ഏറ്റവും പരിചയമായിട്ടുള്ളൊരു പരീക്ഷണമാണ്, അതുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. വേറെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏറ്റവും മുന്നിൽ. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊരു മെഴുകുതിരിയാണ് അല്ലേ? അപ്പം മെഴുകുതിരി നിങ്ങൾ സാധാരണ കത്തിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പരിപാടിയാണ് തീപ്പെട്ടി കത്തിക്കുക അല്ലേ. അപ്പം ഞാനിതൊന്ന് കത്തിക്കുകയാണ്. നിങ്ങളിതിൻ്റെ ജ്വാല, അതിൻ്റെ ഫ്ലെയിം ഒന്ന് നോക്കണം. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കത്തിക്കുകയാണ്. അപ്പം ഇത് കത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജ്വാല ആദ്യം എന്ത് ആകൃതിയിലായിരുന്നു നിങ്ങൾ നോക്കിയോ? ആദ്യം ഒരു ഉരുണ്ടിട്ടായിരുന്നു, ഒരു റൗണ്ട് ഷേപ്പിലായിരുന്നു അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെന്ത് ചെയ്തു? അതൊന്ന് ഉയർന്നിതാ കണ്ടോ, പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്, മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. എന്താ അതിനുള്ള കാരണം? വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ജ്വാല കുറച്ചുകൂടെ പൊങ്ങി, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ കഴിഞ്ഞ 5 ക്ലാസ്സിൻ്റെ ക്ലാസ്സിൽ, അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ക്ലാസ്സിൽ, യു ഹാവ് സീൻ എയർ പ്രഷർ അല്ലേ. അപ്പോൾ അവിടെ എന്തായിരുന്നു നമ്മൾ പരീക്ഷണം ചെയ്തിട്ടുള്ളത്? ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു തൂവാല എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് ടംബ്ലറിലാക്കി വെള്ളത്തിലേക്ക് താഴ്ത്തിയപ്പോൾ അവിടെ എയർ ഉള്ളത് കൊണ്ട്, എയർ പ്രഷർ ഉള്ളത് കൊണ്ട് തൂവാല എന്ത് ചെയ്യുന്നില്ല, നനയുന്നില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ വായുവിനെ കുറിച്ചിട്ട്, വായു മർദ്ദത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ടീച്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഞാൻ ഇത് കത്തിക്കുമ്പോൾ ഇതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? വായു ഉണ്ട്, എയർ അല്ലേ ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള വായു എന്ത് സംഭവിക്കും? ചൂട് പിടിക്കും. ചൂട് പിടിക്കുന്ന വായുവിൻ്റെ സാന്ദ്രത, അതായത് കനം, വളരെ കുറവായിരിക്കും. അതങ്ങ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും. അപ്പോൾ അതിന് ചുറ്റുമുള്ള വായു താരതമ്യേന എങ്ങനെയാണ്? അതിന് തണുപ്പാണ് അല്ലേ, അത്ര ചൂടായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ വായു എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിനടുത്തേക്ക് വരാൻ തുടങ്ങും. ഇത് ചൂട് പിടിക്കും, വീണ്ടും മുകളിലേക്ക് പോകും. ആ ഒരു പ്രവാഹം, എ ഫ്ലോ ഓഫ് എയർ വിൽ ഹാപ്പൻ ഹിയർ. സോ അതുകൊണ്ടാണ് അത് കത്തിക്കുമ്പോഴേക്ക് അത് ഗോളാകൃതിയിൽ ഇരിക്കാനുള്ള കാരണം എന്താണ്? അപ്പോഴേക്ക് അത് ചൂട്, എയർ ചൂട് പിടിക്കുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞത്തേക്ക് ഇവിടെ ചുറ്റുപാടുള്ള എയർ നമുക്കിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാണെന്ന് മനസ്സിലാവും. ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിനടുത്തുള്ള തണുത്ത വായു എന്ത് ചെയ്യുന്നുണ്ട്? അതിനടുത്തേക്ക് വരുന്നുണ്ട്, അത് മുകളിലേക്ക് പോകുന്നുണ്ട്. സോ ദർ ഇസ് എ ഫ്ലോ ഓഫ് എയർ ടുവേർഡ്സ് അപ്പർ സൈഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വായു മുകളിലേക്ക് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ജ്വാല, ഈ ഫ്ലെയിം എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ഷേപ്പിലാണ് കാണുന്നത് അല്ലേ. കൂമ്പിയതുപോലൊരു ഷേപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദിസ് ഇസ് ദ ഫ്ലോ ഓഫ് എയർ. ഓക്കെ, താങ്ക് യു. അപ്പം ഇനി ഇപ്പം നിങ്ങൾ മെഴുകുതിരി അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അതിന് പിന്നെയുള്ള ശാസ്ത്രതത്വത്തെക്കുറിച്ച് നിങ്ങൾ അറിയുകയും വേണം. ഓക്കെ.